ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയറും ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ്. അതായത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് എപ്പോഴും പോസിറ്റീവ് എനർജി ഉണ്ടാക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടാവും അല്ലേ, അതായത് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കും. നമ്മുടെ ലൈഫിൽ ഏതൊരു വ്യക്തിയുടെ ലൈഫ് എടുക്കട്ടെ, ആ ഏതൊരു വ്യക്തിയുടെ ലൈഫാണെങ്കിലും എന്തായാലും തീർച്ചയായും കുഞ്ഞു കുഞ്ഞു സ്ട്രെസ് അനുഭവിക്കാത്തവരായിട്ട് ആരായിട്ടും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രെസ് അഥവാ ഡിപ്രഷൻ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ കടന്നു പോയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലെങ്കിലും ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കും നിങ്ങൾ ഓരോരുത്തരും. നമ്മൾ എത്ര തന്നെ ഇല്ലാന്ന് പറഞ്ഞാലും നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ സ്ട്രെസ് അനുഭവിച്ചു കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമ്മൾക്ക് അത് നമ്മുടെ കയ്യിൽ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ വരുമ്പോഴാണ് അത് ചിലപ്പോൾ സൂയിസൈഡ് അല്ലെങ്കിൽ ആക്രമണാവസ്ഥ എന്നൊക്കെ ആയിട്ട് വഴിതെറ്റി പോകുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സ്ട്രെസ് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. സ്ത്രീകൾക്കാണെങ്കിൽ ഹോർമോൺ ചേഞ്ച് കൊണ്ട് സ്ട്രെസ് വരാം, അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടുണ്ടാവാം, ഫാമിലി ഉണ്ടാവുന്ന ഇഷ്യൂസ് കാരണം ഉണ്ടാവാം. അങ്ങനെ പലതരത്തിൽ നമുക്ക് സ്ട്രെസ് അനുഭവിക്കേണ്ടി വരും. പക്ഷേ നമ്മുടെ കൈകളിൽ ഒതുങ്ങാത്ത സ്ട്രെസ്സുകളാണ് ചിലപ്പോൾ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം, അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം, അതായത് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം സ്ട്രെസ് വരാം. എന്തെന്ന് വെച്ചാൽ നമ്മളൊരു അമ്മയാവുമ്പോൾ നമ്മളൊരു പുതിയ ലൈഫിലേക്കാണല്ലേ പോകുന്നത്. കാരണം നമ്മൾ ഇതുവരെ നമ്മളെ നോക്കിയിരുന്നത് നമ്മൾ അമ്മമാരാണല്ലേ. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും അമ്മമാരും വീട്ടുകാരൊക്കെ കെയർ ചെയ്ത് പോയി. പെട്ടെന്നൊരു കുഞ്ഞ് വരുമ്പം ആ ഒരു കുഞ്ഞിലേക്കായിരിക്കും എല്ലാവരും കെയർ കൊടുക്കുന്നത്. ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മളെ കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അല്ലേ നമ്മളെ ഉറക്കം നഷ്ടപ്പെടും, ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളൊക്കെ പ്രശ്നം കൊണ്ട് ഈ ഒരു സ്ത്രീകൾക്ക് സ്ട്രെസ് വരാം. അതായത് അതുവരെ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും, ആ ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് സ്ട്രെസ് വരാം. പക്ഷേ ഇതൊന്നും ഒരുപാട് പേർക്ക് അറിയാത്തവരുണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികളുണ്ട്. ആ ഒരു വഴികളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പുരുഷന്മാർക്കും സ്ട്രെസ് ഇല്ല എന്നല്ല, പുരുഷന്മാർക്കും തീർച്ചയായിട്ടും സ്ട്രെസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ സ്ത്രീകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പുരുഷന്മാർക്കുള്ള സ്ട്രെസ് കുറച്ച് കുറവാന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്ട്രെസ്സൊക്കെ കൺട്രോൾ ചെയ്യാമെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കുമായി ഷെയർ ചെയ്തുതരാം. ഒരു വ്യക്തിയുടെ സ്വഭാവങ്ങൾ പെട്ടെന്ന് ചേഞ്ച് ആകുമ്പം, അതായത് ഒരു വ്യക്തി പെട്ടെന്ന് ഒരു കാരണമില്ലാണ്ട് ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ വാശി കളിക്കുന്നു, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെന്ത് ആക്രമണാവസ്ഥയിലേക്ക് പോകുന്നു, ഇതൊക്കെയാണ് നമുക്ക് സ്ട്രെസ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ. നമ്മളല്ലാണ്ട് വേറൊരു ചിന്തയിലേക്കാണ് പോകുന്നത്. നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും, ദേഷ്യം വരും, ഇതൊക്കെയാണ് സ്ട്രെസ്സിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇത് പിന്നെ നമുക്ക് ആ ഒരു ഡിപ്രഷനിലേക്ക് പോയി, നമ്മൾ എവിടെയോ അങ്ങ് എത്തിപ്പോകും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നമ്മൾ കൺട്രോൾ ചെയ്യാം? നിങ്ങളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ആരോടെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആരോടെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ നമുക്ക് കഴിയും. പക്ഷേ നമ്മളിങ്ങനെ ഷൗട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളല്ലാതായി മാറുമ്പോൾ നമ്മളെ വാക്കുകൾ കേൾക്കാൻ ആരും നിൽക്കണമെന്നില്ല അല്ലേ. ഇവളെന്താ ഇങ്ങനെ കളിക്കുന്നത്, മാനസിക രോഗി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ നിങ്ങളൊന്ന് കേട്ടിരുന്ന് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞ് അതൊരു പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ലെവലെത്താൻ നിങ്ങൾക്കൊരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. ഹോർമോൺ ചേഞ്ച് ഞാൻ പറഞ്ഞിരുന്നു സ്ട്രെസ്സ് കൂടാൻ വേണ്ടിയിട്ടൊരു കാരണമാണെന്ന്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ് നമ്മൾക്ക് സ്ട്രെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു കാരണമാണ്. അപ്പോൾ നിങ്ങളുടെ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വൈറ്റമിൻ ഡിയിൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ട്രെസ്സിന് വൈറ്റമിൻ ഡിയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി, അതുപോലെ തന്നെ ഹോർമോൺ, അതുപോലെ തന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഫാമിലിയിൽ നടക്കുന്ന സിറ്റുവേഷൻസ്, നമുക്ക് നമ്മളെ എല്ലാവരും ഒരുപോലെ അല്ല അല്ലേ. ചിലവർ എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ കൈകാര്യം ചെയ്യും, അവർ ആ ഒരു പ്രശ്നം അങ്ങനെ വിടും. പക്ഷേ ചിലവരെന്ന് പറയുന്നത് അവർക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി ഭയങ്കരമായിട്ട് ടെൻഷനാവാൻ, അതുപോലെ തന്നെ സങ്കടപ്പെടാൻ അല്ലേ. അങ്ങനെ ഇങ്ങനെ ആ ഓരോ പ്രശ്നങ്ങൾ അവരെ മനസ്സിലിങ്ങനെ വെച്ചിട്ട് ആ പ്രശ്നത്തിൽ തന്നെ അവർ ജീവിക്കും. അങ്ങനെ ആ ഒരു പ്രശ്നത്തിൽ തന്നെ ജീവിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരുമ്പോൾ ആ പ്രശ്നം വെച്ചിട്ട് എന്ത് ചെയ്യും, ഇവർ ആ ഈ ഒരു കാര്യത്തിന് ഷൗട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് തിരിയില്ല അല്ലെ, ഈ ഒരു കുഞ്ഞു കാര്യമല്ലേ ഇവിടെ സംഭവിച്ചുള്ളൂ, ഇതിനെന്താണ് അത്രയും വലിയ ഷൗട്ട് ചെയ്യുന്നതെന്ന് ചിന്തിക്കും എല്ലാവരും. പക്ഷേ അവരെന്ത് ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങളിങ്ങനെ മനസ്സിലിങ്ങനെ കൂട്ടി വെച്ചിട്ട് പിന്നെയാണ് അവർ കുഞ്ഞു കാര്യം വരുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഷൗട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൗൺസിലിങ്ങിന് പോവുക. അപ്പോൾ നിങ്ങളെ മടിക്കൊന്നും വേണ്ട, ഞാൻ കൗൺസിലിങ്ങിന് പോയാൽ ഒരു നാണക്കേടല്ലേ, തീർച്ചയായിട്ടും ഒരു നാണക്കേടുമില്ല. നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾക്കുണ്ടാവുന്ന എല്ലാവരുടെ ലൈഫിലും എന്തുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം ഒരാളോട് ഷെയർ ചെയ്തിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം ഒരാളോ കൗൺസിലിങ്ങുമായി ചെയ്തിട്ട് നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യാനാണ് കൗൺസിലിങ്ങിനൊക്കെ പോകുന്നത്. അതിന് ബാക്കിയുള്ളവരെന്ത് ചിന്തിക്കുന്നതൊന്നും ഒരിക്കലും നോക്കേണ്ട കാര്യമില്ല കേട്ടോ. കൗൺസിലിങ്ങിന് പോയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ, ഒരു സൈക്കോളജിസ്റ്റിനെ കാണാം.
സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാൽ അവർ ഒരു സൊല്യൂഷൻ കണ്ടെത്തി തരും. സൈക്കോളജിസ്റ്റിൻ്റെ കയ്യിലും ഈ ഒരു പ്രശ്നം നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, കാരണം ഓരോരാൾക്കും ഓരോരോ തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും അല്ലേ, ഓരോരോ വലിയ പ്രശ്നങ്ങളുണ്ടാവും, കുഞ്ഞു പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യാം, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ടാബ്ലറ്റ് എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ അവർ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇതൊന്നും നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ യോഗ, ഞാൻ പറഞ്ഞിരുന്നു യോഗ നിങ്ങളുടെ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ യോഗ നിങ്ങൾക്ക് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെയുള്ള സ്ട്രെസ്സൊക്കെ കുറയും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങളുടെ സ്ട്രെസ്, ഡിപ്രഷൻ, അതുപോലെ തന്നെ ആൻസൈറ്റി, വിഷാദം എന്നൊക്കെ പറയുന്ന ഈ ഒരു അവസ്ഥയൊക്കെ ഒരു പരിധി വരെ ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നവർ അവരുടെ വീട്ടുകാരെ തീർച്ചയായിട്ടും ഈ ഒരു കുട്ടിയെ നന്നായിട്ട് കെയർ കൊടുക്കണം. കാരണം ഈ ഒരു കുട്ടി പെട്ടെന്നൊരു മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടിയുടെ മനസ്സിലെ എന്തോ ഒരു സംഭവം ഇങ്ങനെ ആഴത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സംഭവം എടുത്ത് കളയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഫാമിലിയും കൂടി നന്നായിട്ട് സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ മാത്രമേ ആ ഒരു കുട്ടിയെ നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ. എന്തുകൊണ്ട് കളിക്കുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ഫാമിലി ഉള്ള ആൾക്കാർ കൂടി ഒന്ന് കണ്ടെത്തിയിട്ട് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കേണ്ടതാണ് കേട്ടോ. കാരണം നിങ്ങൾ ചെയ്യുന്നൊരു തെറ്റാണ്, ഇങ്ങനെ ചെയ്യുമ്പോൾ അവളെന്താ അവർക്ക് പെട്ടെന്ന് കളിക്കുന്നതല്ലേ, എന്തോ മെൻ്റൽ പ്രോബ്ലം എന്ന് പറഞ്ഞ് ഇങ്ങനെ വിടുന്നതിന് മുന്നേ ആ ഒരു പ്രശ്നത്തെ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫാമിലിയും കൂടി നന്നായിട്ട് സപ്പോർട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ ഒരു സ്ട്രെസ്സൊക്കെ ആ സ്ട്രെസ് അനുഭവിക്കുന്നവർക്ക് ഒരു പരിധി വരെ കുറക്കാൻ സാധിക്കും. ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഞാൻ പറഞ്ഞു, കാരണം ഒരു സ്ത്രീ അമ്മയാകുമ്പോൾ ഒരുപാട് ചേഞ്ചസ് ബോഡിയിൽ സംഭവിക്കുന്നുണ്ട്. ഹോർമോൺ ചേഞ്ചസ്, അതുപോലെ തന്നെ ഉറക്കം കുറയുന്നു, അതുപോലെ തന്നെ കുട്ടിയെ എത്രത്തോളം കെയർ ചെയ്യണമല്ലേ, അപ്പോഴാണ് എണീക്കൽ ഉറങ്ങല് ഒന്നും പറയാൻ കഴിയില്ല, നമ്മൾ ഉറക്കം മൊത്തത്തിൽ താളം തെറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം, അപ്പോൾ അതിൻ്റെതായ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ പ്രശ്നങ്ങളാണ് ഈ ഒരു ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം സംഭവിക്കില്ല. അപ്പോൾ നമുക്കൊരു ഡിപ്രഷനൊക്കെ വരാം. അപ്പോൾ എന്ത് ചെയ്യുക, ആ കുട്ടിയെ അതിൻ്റേതായ രീതിയിൽ നമ്മൾ പരിചരിക്കുക തന്നെ വേണം. കാരണം നീ മാത്രമല്ലേ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ള ഒരു വാചകം എടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനൊരു അവസ്ഥ അവർ നേരിടേണ്ടി വരുമെന്ന് ഫാമിലി കൂടി അറിഞ്ഞിരിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ കുട്ടിക്ക് അത്രത്തോളം പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു, ദേഷ്യം ആ ഒരു സമയത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം ഒരു സൊല്യൂഷൻ. അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഒരു കുട്ടിയെ നമുക്ക് നമ്മുടേതായ രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ഒരു സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്ന ഒരു പ്രധാന കാരണമാണ് എന്ത്, ആ കുട്ടിയുടെ കൂടെ നിൽക്കുക എന്നുള്ളത്. എല്ലാത്തിനും സപ്പോർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ആ കുട്ടി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റ് കണ്ടെത്തി അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രെസ്സ് ഒഴിവാക്കാൻ കഴിയും. അതുപോലെ തന്നെ സ്ട്രെസ്സ് വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടുണ്ടാവും. അപ്പോൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോയെന്ന് ഒന്ന് നോക്കുക. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും ഈ മെൻസ്ട്രൽ ടൈമിൽ, അതായത് പീരിയഡ്സ് ടൈമിൽ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും. അതുപോലെ തന്നെ സ്ത്രീകളിൽ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും, അപ്പോഴൊക്കെ എന്തുണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ സ്ട്രെസ്സ് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുണ്ടാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നു, ചിലവരെ സൂയിസൈഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ആക്രമണാവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ ഇതൊക്കെ ഡിപ്രഷൻ, സ്ട്രെസ്സ് അങ്ങനെ ബാധിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. തീർച്ചയായിട്ടും നിങ്ങളൊരു കൗൺസിലിങ്ങിന് പോവാം, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന് കാണാം, അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാം. അതിനൊരു മടി ഒരിക്കലും വിചാരിക്കരുത്. കാരണം എന്താ, നമ്മളുടെ പ്രശ്നങ്ങളാണ്, ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് സൂയിസൈഡൊക്കെ ചെയ്തിട്ട് ജീവൻ വരെ നഷ്ടപ്പെടുന്നത്. അതിലും ബെറ്റർ അല്ലേ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. ട്രീറ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾ കരുതേണ്ട, കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരാളുടെ അടുത്ത് പോകുന്നതിനുള്ള ഒരു മനോഭാവത്തിൽ പോയാൽ മതി. കാരണം ഇന്നത്തെ കാലത്ത് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്ന് വെച്ചാൽ നിങ്ങളുടെ മനോരോഗം അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളവരൊക്കെ പഠിച്ചിട്ട് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഡോക്ടേഴ്സൊക്കെ അവിടെ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയുള്ളവരെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഓക്കെ ആയിട്ട് ഹാപ്പി ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവരും വ്യത്യസ്തരാണ്. അപ്പോൾ ഒരുപോലെ തന്നെ എല്ലാവരും ഇരിക്കണം എന്നില്ല അല്ലേ. അപ്പോൾ അവൻ ആ ഒരു പ്രശ്നം കൈകാര്യം ചെയ്യുന്നു, ഇവക്ക് എന്താ ഈ ഒരു പ്രശ്നം കയ്യിൽ നിൽക്കുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് ഒരു അർത്ഥമില്ല. എല്ലാവരുടെ മൈൻഡും ഡിഫറൻ്റ് ആണല്ലേ. അപ്പോൾ എല്ലാവർക്കും വിഷാദം വരണം അല്ലെങ്കിൽ ഡിപ്രഷൻ വരണം എന്നില്ല, അവർക്ക് അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യും, ആ ഒരു രീതി ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അത് എല്ലാവരും ഡിഫറൻ്റ് അല്ലേ. അപ്പോൾ എന്ത് നിങ്ങൾ ചെയ്യുക, അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി സൊല്യൂഷൻ കണ്ടു കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് അവരെ നിങ്ങൾ തീർത്ത് മാറ്റി നിർത്തി അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയുന്നതിന് പകരം അവരിങ്ങനെ കളിക്കുന്നതിനുള്ള കാരണം നിങ്ങൾ കണ്ടെത്തുക. എന്തുകൊണ്ട് ഇപ്പോൾ ഡിപ്രഷനിലേക്ക് പോയി, എന്തുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഷൗട്ട് ചെയ്യുന്നു, അതിനൊരു റീസൺ തീർച്ചയായിട്ടും ഉണ്ടല്ലോ അല്ലേ. ആ ഒരു റീസൺ നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കേണ്ടത്. അതും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്.
ഡിപ്രഷൻ ആൻസൈറ്റി വിഷാദം അതുപോലെ തന്നെ സ്ട്രെസ് ഇതെല്ലാം തന്നെ ഏകദേശം ഒരേ ടൈപ്പ് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ഇങ്ങനെ വരാനുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഒരു വ്യക്തി നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പിന്നിൽ ഒരു റീസൺ ഉണ്ടാവും, ഒരു കൃത്യമായിട്ടുള്ള റീസൺ ഉണ്ടാവും. ആ ഒരു റീസൺ കൊണ്ടായിരിക്കും ഇത്രയും ഒരു പ്രശ്നം വന്നിട്ടുണ്ടാവില്ല, പെട്ടെന്ന് ദേഷ്യം അല്ലേ, അല്ലെങ്കിൽ കരച്ചൽ, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു, അതിനൊക്കെ ഒരു കാരണം ഉണ്ടാവും. ആ ഒരു കാരണം കണ്ടെത്താൻ ഫാമിലിക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കണ്ടാൽ അവരോട് ആ ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ എന്താണ് പ്രശ്നം. ആ ഒരു പ്രശ്നം അവർ അങ്ങനെ എടുത്ത് കളയും, അല്ലെങ്കിൽ കുറച്ച് ടാബ്ലറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ ടെൻഷനൊന്നും ആവേണ്ട, നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ മരുമക്കൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു, ദേഷ്യം വരുന്നു, കരച്ചിൽ വരുന്നു, പെട്ടെന്ന് അവളുടെ സ്വഭാവം മാറിയെന്നുകൊണ്ടൊന്നും ഒരിക്കലും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയൊന്നും വേണ്ട. ഒരു ചെറിയൊരു എന്തോ ഒരു കരട് അവരുടെ മനസ്സിലിങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സംഭവം എന്ത് ചെയ്യുക, എടുത്ത് കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കൗൺസിലിങ്ങിന് പോവുക, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണുക, അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ ഈ ഒരു പ്രശ്നമൊക്കെ കംപ്ലീറ്റായിട്ട് സോൾവ് ചെയ്യും. അപ്പോൾ നല്ലൊരു ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ അവരെ കൂടെ നിൽക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടുവരാം, അതുപോലെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടുവരാം, അപ്പോൾ ഫാമിലി ഇഷ്യൂസ് കൊണ്ടുവരാം, അങ്ങനെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഒരു ഡിപ്രഷനിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാരണം കണ്ടെത്തി സൊല്യൂഷൻ കണ്ടുകൊടുക്കുക, അപ്പോൾ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ തീർന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു സൂയിസൈഡ് വലിയ വലിയ ആക്രമണാവസ്ഥ അങ്ങനെയൊന്നും പോകേണ്ടി വരത്തേയില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ ആർക്കെങ്കിലും പെട്ടെന്നൊരു സ്വഭാവം ചേഞ്ച് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇവളിങ്ങനെ ആയിരുന്നില്ല, ഇപ്പം ഇങ്ങനെ കളിക്കുന്നത് എന്തുകൊണ്ട്, അപ്പോൾ എന്താണ് ആ ഒരു കാരണം, ആ കാരണം നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടുകൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നല്ലൊരു ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങൾക്കൊരായിട്ട് ഷെയർ ചെയ്തത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.